മറ്റേ വേൾഡ് ഫേമസ് ഹൈദരാബാദി ബിരിയാണിയാണ് ഇപ്പൊ നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇനി ഹൈദരാബാദിൽ വന്നിട്ട് ബിരിയാണി കഴിച്ചില്ല എന്ന് ഒരാളും അറിയില്ല. അടിപൊളി, എന്താ ടേസ്റ്റ്! ചാർമിനാറിലേക്ക് വരാനായിട്ട് നാല് റോഡുകളുള്ളത്, ഈ നാല് സൈഡിലും ഇതേപോലത്തെ കവാടങ്ങളുണ്ട്. എവിടെ നോക്കിയാലും കവാടം കാണണ്ട, ബാക്കിലുണ്ട്. ലേഡീസിനെ അട്രാക്ട് ചെയ്യാനുള്ള മൊത്തം സാധനങ്ങളുടെ ഉണ്ടാ, വള, മാല, കമ്മല്, എല്ലാ സംഭവങ്ങളുണ്ട്. ഹലോ മച്ചാന്മാരെ, കൊടുങ്ങല്ലൂർ മച്ചാൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഹൈദരാബാദിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളുണ്ട്, അതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ പരമാവധി നിങ്ങൾ ക്ലാരിറ്റി കൂട്ടി കാണാൻ ശ്രമിക്കുക, വോളിയം ഹൈ വോളിയം വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഹൈദരാബാദിലെത്തി. നല്ല അടിപൊളി വ്യൂ ആണ്. ഹൈദരാബാദ് സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി മൊത്തം ഒന്ന് കറങ്ങാനുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നല്ല അടിപൊളി ടൗൺ ഉണ്ടോ, നല്ല റോഡ്, നല്ല തിരക്ക്. അപ്പോൾ മച്ചാന്മാരെ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ ബീച്ചാണുള്ളത്, പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡ്, ഇപ്പുറത്ത് കുറച്ച് പച്ചപ്പും കാര്യങ്ങളും, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇത് മ്യൂസിക്കൊക്കെ ഇട്ടുതരാം, എന്നിട്ട് നിങ്ങളെന്തായാലും കണ്ടു നോക്ക്. അപ്പോൾ മച്ചാന്മാരെ, നമ്മളെ ഹൈദരാബാദിൻ്റെ ഈ ഒരു തിരക്ക് നമുക്ക് ടൈം ലാപ്സിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലിപ്പ് എന്തായാലും ടൈം ലാപ്സ് ഇടാട്ടോ. അപ്പോൾ മച്ചാന്മാരെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ടൈം ലാപ്സ്? അടിപൊളി ഇല്ലായിരുന്നു. പിന്നെ അവിടെ പള്ളികൾ അങ്ങനെ എന്തൊക്കെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, വണ്ടി എടുത്തു, ഓക്കെ പോവാം. മച്ചാന്മാരെ, ഒരു രസമില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. ഒരു രസമില്ല, എവിടെ നിന്നൊക്കെയാ വണ്ടി ഇടയിൽ കൂടെ ഒക്കെ കയറി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും വലിയ ആയി വില, അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാരും കൂത്തി കയറി വരുന്നു. ദേവരും ദേവരും ഞാൻ പറഞ്ഞില്ല ഇതാ കണ്ടാ, സിമ്പിളായിട്ട് നടന്നു പോവാണ്.
മച്ചാമാരെ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ട്രാഫിക്കാ. ഞങ്ങൾ ചാർമിനാർ കാണാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. തലങ്ങും മലങ്ങും വണ്ടിയിലായി, എവിടെ നിന്നാ അപ്പുറത്തും ഇപ്പുറത്തും കുത്തിക്കയറ്റാന്ന് അറിയില്ല. അത്രക്കാ ട്രാഫിക്ക, ഒരു രക്ഷയില്ല. നമ്മിങ്ങനെ കാല് കുത്തി ഇങ്ങനെ സിഗ്നലിൽ നിൽക്കുമ്പോഴല്ലേ കാലുമ്മക്കൂടെ കയറ്റിക്കൊണ്ടുപോകും, നല്ല ഷൂവിൻ്റെ അടിച്ചുമ്മക്കൂടെ കൊണ്ടുപോയി. അങ്ങനത്തെ ട്രാഫിക്കാണ്. ഇപ്പം തന്നെ കൊന്നാനെ. അപ്പോൾ വെച്ചാൽ മാറേ, നമ്മളേകദേശം ചാർമിനാർ എത്താറായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ട്രാഫിക് കാരണം അല്ലെങ്കിൽ ഞാൻ എത്ര പെട്ടെന്ന് നമ്മളവിടെ എത്തിയായിരുന്നു, ഭയങ്കര ട്രാഫിക്കായിരുന്നു. അച്ഛന്മാരെ, ഇനി ഒരു 1.5 കിലോമീറ്റർ ഉള്ളു കേട്ടോ. 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ചാർമിനാർ കാണാം. മാർക്കറ്റാണ് ഇത്, അടിപൊളി മാർക്കറ്റാണ്. ഫ്രൂട്ട്സുകളുടെ മാർക്കറ്റ്. ഫ്രൂട്ട്സുകളുടെ ചാകര തന്നെ ഉണ്ട്, ചാകര. ചെറിയ പേരക്ക മുതൽ വലിയ മത്തങ്ങ പോലത്തെ പേരക്ക വരെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി മേടിച്ചു പേരക്ക 1 കിലോ. നല്ല നാടൻ, അവിടെ ഫാമിൻ്റെ ഫ്രണ്ടിലിട്ട് വെക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചു. അവർ നമ്മളെ പറ്റിച്ചോ എന്നൊരു സംശയമുണ്ട്. 100 രൂപ അവർ പറഞ്ഞത്. 100 രൂപ 100 രൂപ എടുത്ത് മേടിച്ചു കേട്ടോ. അലാദ്ദീൻ വഖഫ്. അമിച്ചമാരെ, നമ്മൾ അടുത്തെത്തിയതുകൊണ്ട് കാരണം കണ്ടമാനം മാർക്കറ്റുകൾ കാണുന്നുണ്ട്. ഡ്രസ്സുകളുടെയൊക്കെ മാർക്കറ്റ്, അപ്പുറപ്പുറമൊക്കെ ഫുള്ള് മാർക്കറ്റാ. ഫുള്ള് ചെറിയ ചെറിയ സ്റ്റാളുകൾ. അപ്പോൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ എല്ലാ കാലത്തും. ഓഹോ, എന്ത് പഴക്കഞ്ഞ ബിൽഡിങ്ങുകളാ. കരിങ്കല്ലോ, കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. ഒരു കവാടം. ഇവിടെയും വണ്ടി വെക്കൽ, ഇവിടെയും വണ്ടി വെക്കൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ട ഒരു പേരാണ് ചാർമിനാർ. പിന്നെ ചാർമിനാർ സിഗരറ്റ് എന്നെല്ലാം കണ്ടിട്ടുണ്ട്, ഈ ഒരു കടം. ഹലോ മച്ചാമാരെ, അപ്പൊ നമ്മളുള്ളത് ചാർമിനാറിന്റെ ഫ്രണ്ടിലാട്ടാ. ഭയങ്കര തിരക്കാണ് ഇവിടെ.
ചാർമിനാറിലേക്ക് വരാനായിട്ട് നാല് റോഡുകളുള്ള ഈ നാല് സൈഡിലും ഇതേപോലത്തെ കവാടങ്ങളുണ്ട്. എവിടെ നോക്കിയാലും കവാടം കാണണ്ട, ബാക്കിലുണ്ട് ഈ ഇതേപോലത്തെ കവാടം നാലെണ്ണം ഉണ്ട് കേട്ടോ. ഈ നാല് കവാടവും നാല് സൈഡിൽ നിന്ന് കയറി വരുന്ന റോഡുകളാണ്. ഓക്കെ, ശ്രീ വിജയഭാസ്കർ റെഡ്ഡി ഓൺ 15 August 1993. ദ ഇലുമിനേഷൻ ഓഫ് ദ ചാർമിനാർ ഇസ് എ ട്രിബ്യൂട്ട് ഫ്രം വി എസ് ടി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ടു ദ സിറ്റി ഓഫ് ഹൈദരാബാദ് ഓൺ ഇറ്റ്സ് 400th ആനിവേഴ്സറി. നമ്മുടെ കച്ചവടങ്ങളാട്ടാ, ബാഗ്, ചെരുപ്പ്, ലേഡീസിനെ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ലേഡീസിനെ അട്രാക്ട് ചെയ്യാനുള്ള മൊത്തം സാധനങ്ങളും ഇവിടെ ഉണ്ട്. വള, മാല, കമ്മൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. വളകള് ഫുള്ള് കച്ചവടങ്ങളാട്ടാ. ചാർമിനാറിന്റെ നാല് സൈഡിൽ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ളത്, പിന്നെ കരകൗശല വസ്തുക്കൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൽ. ഫുള്ള് കച്ചവടക്കാരാണ്. അത്ര അത്ര कितना एस्केप है? एस्केप क्या क्या नाम है? जैस्मिन है, कशिश है, चॉकलेट है, स्ट्रॉबेरी है, और बखूर है, बखूर है, सबाया है, अमानत है, अमीरुल उलूम है, वाइट मुद है, थोड़ा सा आना बेटा. सबाया कुछ सबाया ना स्मेल आना. മാങ്ങാട്ടാ, മാങ്ങ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന തൊത്താപ്പൊലി മാങ്ങ. ഭയങ്കര കച്ചവടട്ടോടാ, ഫുള്ള് കച്ചവടങ്ങളാണ് ഇവിടെ. മെയിനായിട്ട് ആൾക്കാർ വരുന്നത് സാധനങ്ങൾ മേടിക്കാൻ വന്നതുകൊണ്ട്. ചാർമിനാറൊക്കെ പിന്നെ കാണാം. ഇതാ അതിൻ്റെ രണ്ടാമത്തെ സൈഡ് കേട്ടോ, സൈഡ് ഭാഗമാണ്. ചാർമിനാറിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ചാർമിനാറിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ഓക്കെ, പിന്നെ ഫുള്ള് കച്ചവടങ്ങൾ തന്നെ. നല്ല അടിപൊളി ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. ഇത്
160 rupees 150 rupees ഒരു ചുരിദാറിനൊക്കെ വരണത്. മോതിരങ്ങള്, കീ ചെയിനുകള്, ഷാളുകള്, അടിപൊളി ഷാളുകളൊക്കെ ആണ്. ഫുള്ള് കച്ചവടക്കാരാണ്. ഇതിന് മേലെ കയറാൻ കഴിയും കേട്ടോ. മേലെ മേലെ കയറി കാണുന്നതിന് 25 രൂപ കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പള്ളികളൊക്കെ കാണാം. ഒരുപാട് പള്ളികൾ കാണാം. പഴയ ഒരു പള്ളി കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിച്ചിട്ടെന്നാലും പറഞ്ഞു തരാം കേട്ടാ. മച്ചന്മാരെ, ഇത് ഹോസ്പിറ്റൽ കേട്ടാ. ഇത് പള്ളിയല്ല, ഇത് ഹോസ്പിറ്റലാണ്. പിന്നെ ഇതാണ് മക്ക മസ്ജിദ്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു പാലസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പാലസും ഒന്ന് കാണണം. ഭയങ്കര തിരക്കട്ടാ. അപ്പോൾ മച്ചാമാരെ, ഇതാണ് മക്ക മസ്ജിദ്. അപ്പോൾ മക്ക മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം. അപ്പം മച്ചാമാരെ, ഭയങ്കര വെയിലാട്ടാ. ഞാനിപ്പോൾ ഉള്ളത് മക്ക മസ്ജിദിൻ്റെ ഫ്രണ്ടിലാണുള്ളത് കേട്ടാ. കണ്ടില്ലേ, ബാക്കിൽ കാണുന്നതാണ് മക്ക മസ്ജിദ്. അടിപൊളി, ഭയങ്കര തിരക്കാണ് ഇവിടെ. പള്ളി കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത്രയും പഴക്കമുണ്ട് പള്ളിയിലേക്ക്. അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഷൂവൊക്കെ ഊരിയിട്ടിട്ട് അങ്ങോട്ട് ആയിട്ട് കയറണം. പിന്നെ അവിടെ ക്യാമറ അങ്ങോട്ട് അലൗഡ് ഇല്ല, ഇവിടെ മാത്രമേ അലൗഡ് തരുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടാ. പിന്നെ ഇവിടെ കുറേ മക്കാമുകളുണ്ട്. അടുപ്പിച്ച് മക്കാമുകളാണുള്ളത്. അപ്പോൾ എല്ലാവരും അത് അവിടേക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എല്ലാവരും വരുന്നത് കേട്ടോ. ഓക്കെ മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും തിരക്കിയാണ്. ഇനി ഒരു ഫോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പ്രാവുകൾ പറക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു ഫോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫോർട്ട് കാണാൻ വേണ്ടി നമ്മൾ പോവട്ടാ. ഓക്കെ, ഇന്ന് ഞാൻ ചെന്നിട്ട് വേണം മച്ചാന് വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട്. കാരണം അവിടെ വണ്ടി ഒരു സൈഡിൽ കയറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോകുന്ന കേട്ടോ. അപ്പൊ മച്ചാമാരെ, നമ്മൾ ഹൈദരാബാദിലുള്ളത്, ഹൈദരാബാദില് ഇസ്ത ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ പറഞ്ഞ് ഇവിടുത്തെ ബിരിയാണിനേക്കാളും വേറൊരു ബ്രാൻഡിങ്, അതായത് ഇവിടുത്തെ ബിരിയാണി നല്ലതാണ്, ടോപ്പാണ്. അതുകൂടാതെ വേറൊരു ബ്രാൻഡിങ് ബിരിയാണി കിട്ടുന്ന വേറെ സ്ഥലം കൂടെ ഉണ്ട്. അത് പുള്ളി പറഞ്ഞുതരാമെന്നുണ്ട്. ക്യാ ഉസ്കാ റെസ്റ്റോറൻറ്റ് നാം? ഷാഹോസ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെയും നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണി കിട്ടൂട്ടാ. ഓക്കെ, ഷവർമ്മ, ചിക്കൻ ഷവർമ്മ, ചിക്കൻ ഷവർമ്മ
ഇവിടെ ചിക്കൻ ഷവർമ്മയൊക്കെ ഉണ്ട്, എല്ലാ സംഭവവും ഉണ്ട്. ഭയങ്കര തിരക്കാണ്, കണ്ടില്ലേ? എല്ലാവരും അതിൻ്റെ മേലൊക്കെ കയറി ഇരിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ട്. മേലെ സൗകര്യം ഉണ്ട്, അവിടെ ഫാമിലി ആയിട്ടിരിക്കാം. ഇവിടെ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. മച്ചാൻ അവിടെ ഉണ്ട്. ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകട്ടാ, ഹൈദരാബാദി ബിരിയാണി. അപ്പൊ മച്ചന്മാരെ, ഞങ്ങള് പിസ്ത ഹൗസിന്റെ ഉള്ളിലേക്ക് കയറട്ടാ. അഫ്ഗാനാം പ്രദീപ് യാദവ്. പ്രദീപ് യാദവ്. അഫ്ഗാൻ രാജ്കുമാർ സർ. അഫ്ഗാൻ ബിരേന്ദർ സിംഗ്. ബിരേന്ദർ സിംഗ്. ഓക്കെ, ബിരിയാണി കഹാമിലേക്കാ? ഫസ്റ്റ് ഫ്ലോർ മേ ചലോ ഫിർ. അപ്പൊ മച്ചന്മാരെ, ബിരിയാണി ഫസ്റ്റ് ഫ്ലോറിലാണ് കിട്ടാന്ന് പറഞ്ഞിട്ടാ. आपका नाम? नंदन. नंदन, नंदन, नंदन. हम लोग केरला से यहाँ का बिरयानी खाने के लिए आया. अभी बिरयानी खाएगा, फ्री में मिलेगा क्या? ओके. अब फर्स्ट फ्लोर पे आने का लिफ्ट है ना. अब मच्चा मारे नम्मल फर्स्ट फ्लोर ले दिया. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ സ്പെഷ്യൽ ബിരിയാണി കിട്ടുന്ന സ്ഥലം. ഹായ്, നമ്മൾ കേരള സെ യാക്ക ബിരിയാണി ഖാന കെ ലിയ ആയ യാക്ക ഫേമസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിരിയാണി കേട്ടാ. നല്ല അടിപൊളി സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ഫാമിലിക്ക് അപ്പുറത്തെ സൈഡിൽ ഒക്കെ സെക്ഷനും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പം മച്ചാമാരെ, നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. സഫ്രാനി ചിക്കൻ ബിരിയാണി റെഗുലർ. ഇത് ഒരാൾക്ക് കഴിക്കാനായിട്ട് 230 അതിനടിയിൽ 310. സഫ്രാനി ചിക്കൻ ബിരിയാണി 310. ഇത് രണ്ടാൾക്ക് കഴിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, 310 ഓർഡർ ചെയ്തു. ഹലോ മച്ചാനെ, ഞങ്ങൾക്ക് ബിരിയാണി വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കട്ടാ. ഫേമസ് ബിരിയാണി ഇവിടുത്തെ ഹൈദരാബാദിലെ ഫേമസ് ബിരിയാണി. ഹലോ മച്ചാനെ. അതെ അതെ, കാരണം നാട് വിട്ടപ്പോ തുടങ്ങിയതാണ്. റൊട്ടി റൊട്ടി പിന്നെ എന്തായിരുന്നു എന്റെ പേര്? റൊട്ടി ഉണ്ടാലും പിന്നെ ഇത് രണ്ടാണ് ഇത്രേ ദിവസം ഓടിക്കൊണ്ടിരുന്നത്. അതിക്കുമ്പ് പാവവട, പാവല്ലേ, പാവപ്പട, അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ, പാവജി, അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെയാണ് നമ്മള് കഴിച്ചിരുന്നത് കേട്ടാ. എന്താ സലാഡ് വന്നുട്ടാ, ഫസ്റ്റ് സെക്ഷൻ സലാഡ് എത്തി. ഓക്കെ മച്ചാമാരെ, ബിരിയാണി വരുമ്പോ കാണിച്ചേരട്ടാ. നമ്മളെ ബിരിയാണി ഇതാ വന്നുട്ടാ. സൂപ്പർ ബിരിയാണി തന്നിട്ടാ. ഈ സാദാ ദം ബിരിയാണിയാണ്? ചിക്കൻ ബിരിയാണി. ആപ്കാ നാം? ബബ്ലുരാജ്. ബബ്ലുരാജ്, താങ്ക് യു സോ മച്ച്. ഫ്രം കിത്രെ? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ കാ ജായേഗാ, നെക്സ്റ്റ് റൈഡ് വഹാൻ ജാതാ ഹൈ. ഓക്കെ, ഇങ്ങനെ കേട്ടോ, അവര് വലിയ പാത്രത്തിൽ കൊണ്ടുവരുന്നുണ്ട്, നമ്മളെ പാത്രത്തിൽ ഇങ്ങനെയാണ് വെച്ചുതരാം. ഓക്കെ, ജയേഗാ. അഭി ഏക് മിനിറ്റ്. ഒരു ചിക്കൻ ഇട്ടു, പിന്നെ റൈസ് ഇട്ടു, നാരങ്ങ അതിൻ്റെ മേലെ വെച്ചു. മച്ചാനും അതേപോലെ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട്. ചാർ പീസ് ടോട്ടൽ 3 പീസ്. 3 പീസ്.
आप सर्विंग बहुत अच्छा करते हैं। അടിപൊളി, എന്താ ടേസ്റ്റ്! അതില് ബദാമുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെന്താ പറയാ, കുങ്കുമപ്പൂണ്ട്, ഞാന് വെളുത്തു പോകുന്ന സംശയമുണ്ട്. ആകെ മൊത്തത്തിലൊരു നല്ലൊരു മയം, പറയാനൊന്നുമില്ല. ആദ്യം കഴിക്കട്ടെ. മച്ചമാരെ അടിപൊളി ബിരിയാണി, ഒരു രസമില്ല, ഭയങ്കര ടേസ്റ്റ്. സൂപ്പർ ബിരിയാണി കേട്ടോ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാരണം പിന്നെ സംസാരിക്കാനും പറ്റുന്നില്ല. അല്ലേ അളിയാ, അടിച്ചു തീർക്കല്ല നമുക്ക്. ഓക്കെ, അപ്പൊ ഞാനും തുടങ്ങട്ടെ കേട്ടാ. അപ്പൊ മച്ചന്മാരെ ബിരിയാണി അടിച്ചു, പ്ലേറ്റ് കാലി അടിപൊളിയല്ലേ മച്ചാനെ? ബിരിയാണി അടിപൊളി, വയറായിട്ട് നടന്നു. ശരിക്കും ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേര് കഴിക്കാനുണ്ട്. അടുത്ത് വേറെ എന്തോ വന്നു, അടുത്ത വേറെന്തോ നാരങ്ങ കിട്ടിട്ടുള്ളൊരു വെള്ളോട്ടാണ്, നാരങ്ങ കിട്ടിട്ടൊരു ഒരു പാത്രത്തിലൊരു വെള്ളം. ഫിംഗർ ബൗൾ എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. നാരങ്ങ ഇതിനകത്ത് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഈ കൈയിനകത്ത് ഇങ്ങനെ മുക്കണം. അതിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കൈമേലുള്ള നെയ്യും എണ്ണയും കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ആണ്ടാ, അപ്പൊ കൈമേലുള്ള നെയ്യും കാര്യങ്ങളൊക്കെ പോയി. ഫുഡ് അടിപൊളി, ഒരു രസമില്ല, ഗുഡ് ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹൈദരാബാദ് വരികയാണെങ്കിൽ ഈ പിസ്ത ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരിക, എന്നിട്ട് ഫുഡ് കഴിക്കട്ടാ. ഓക്കെ ബൈ. അപ്പം മച്ചാന്മാരെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു, ഇരുട്ടി രാത്രിയായിട്ടാ. അപ്പോൾ ഇനി എവിടെയെങ്കിലും സ്റ്റേ നോക്കണം, സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. എന്നിട്ട് നാളെ നേരം വെളുപ്പിന് നമുക്ക് ഇവിടെ ഒരു സൂ പാർക്കുണ്ട്, സൂ പാർക്കിൽ പോയിട്ട് വീഡിയോ ചെയ്യണം. പിന്നെ അവിടെ ഒരു ഫോർട്ട് ഉണ്ട്, ഫോർട്ടിൻ്റെ വീഡിയോ ചെയ്യണം. പിന്നെ നമ്മളെ ചിലപ്പോൾ നമ്മളെ സർവീസ് ഉണ്ടാവും, അപ്പോൾ ആ സർവീസിൻ്റെ വീഡിയോ അതിനകത്ത് ഉൾപ്പെടുത്തും. വണ്ടിയുടെ സർവീസ് ഉണ്ടാവും, നമ്മളെ സർവീസ് അല്ല, വണ്ടിയുടെ സർവീസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഓക്കെ, ബൈ.